കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഗോവയിലേക്കൊന്ന് പോകണം എന്നുള്ളത്. അതും ഡ്രൈവ് ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അത് ഈ യാത്രയിലൂടെ സാധിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ യാത്ര ഗോവയിലേക്കാണ്. പക്ഷെ ഇന്ന് ഗോവയിലേക്ക് ചെന്നെത്തില്ല. കാരണം ഗോവയിലേക്ക് 419 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 9 മണിക്കൂറോളം യാത്ര ചെയ്താലേ അവിടെ എത്തുള്ളൂ. അതിനാണ് ഞാൻ പകുതി വഴിയിൽ നിന്ന് യാത്ര അവസാനിപ്പിക്കുകയെന്നാണ് കരുതുന്നത്. അത് ഏകദേശം 229 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നിർത്താമെന്നാണ് വിചാരിച്ചത്. ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത് പോയി അവസാനിപ്പിക്കുന്നതിലും നല്ലത് എന്തെങ്കിലും ഒന്ന് കാണാനുള്ളൊരു സ്ഥലത്ത് അവസാനിപ്പിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഈ യാത്രയുടെ അവസാനം മുരുദേശ്വരത്താണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് 4 ഗിരിപാതകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡ്രൈവിങ്ങിന് ഒരു ബുദ്ധിമുട്ടുമില്ല. റോഡിൽ വലിയ തിരക്കുമില്ല. 4 വരെ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ ഞാൻ 80 മുകളിലേക്ക് പോകാറില്ല. മാക്സിമം 80 വെച്ച് നിർത്താറുണ്ട്. അതുകൊണ്ട് നല്ല സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. 1 മണിക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ 5 മണിക്കൂറോടെ എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിയാകുമ്പോഴത്തേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ട് കർണാടക ബോർഡർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഹോട്ടലിലാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നത്. കാരണം ഓർഡർ എടുത്ത് ഫുഡായി വരുമ്പോഴത്തേക്കും 1 മണിക്കൂർ 1.5 മണിക്കൂർ വെറുതെ അങ്ങ് പോയി കിട്ടി. അമ്പലത്തിനൊരു ക്ലോസിംഗ് ടൈമുണ്ട്, അത് 8:30. അപ്പം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമ്മൾ അതിന് മുമ്പ് അവിടെ എത്തും, അതിൻ്റെ ഭംഗി ആസ്വദിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ യാത്ര പോകുന്നത്. ഏകദേശം 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ ഇവിടുത്തെ അമ്പലത്തിൻ്റെ എൻട്രൻസ് കടന്നിരുന്നു. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇവിടെ വലിയ തിരക്കൊന്നും കാണില്ല എന്നാണ്. പ്രത്യേകിച്ച് ഈ രാത്രിയൊക്കെ അവർ ആയതുകൊണ്ട്. പക്ഷെ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. വണ്ടികൾ വരുന്നതെന്ന് മാത്രമല്ല, നമുക്ക് റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഇഷ്ടം പോലെ നിർത്തിയിട്ട വണ്ടികളും കാണാം. അതേപോലെ തന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന ആൾക്കാരെയും അതും നടന്നു വരുന്ന ആൾക്കാരെയും നമുക്ക് കുറേ കാണാൻ പറ്റി. വിചാരിച്ച സമയത്തിനുള്ളിൽ അവിടെ എത്താൻ പറ്റിയില്ല. കാരണം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കൊക്കെ ആയി, പിന്നെ മുന്നോട്ടേക്ക് കഷ്ടിച്ച് ആമ എഴയുന്ന പോലെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് 8:30 മുമ്പായിട്ട് അവിടെ എത്താനും അമ്പലത്തിൽ ഇന്ന് കയറാനും പറ്റിയില്ല. അതുകൊണ്ട് രാത്രിയിൽ പുറത്തുനിന്ന് ഇങ്ങനെയൊന്ന് കണ്ടു മുടങ്ങി. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് റൂം എടുത്തത്. അവിടുത്തെ കിട്ടിയ റൂമും അങ്ങോട്ടേക്ക് വ്യൂ ഉള്ള രീതിയിൽ തന്നെ ആയതുകൊണ്ട് റൂമിൻ്റെ അകത്ത് നിന്ന് എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ രാവിലെ എന്തായാലും അമ്പലം തന്നെ കണിയുണ്ട് തന്നെ വരാൻ പറ്റി. ഈ റൂമിൽ നിന്ന് ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ 20 നിലയുള്ള അതിൻ്റെ ഗോപുരവും അതേപോലെ തന്നെ ശിവനെ നല്ല വൃത്തി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ലോകത്തിലെ 3-ാമത്തെ ഉയരം കൂടിയ ശിവൻ്റെ പ്രതിമയാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും, അതായത് ഇതിൻ്റെ 3 വശവും അറബിക്കടലാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വന്ന സമയത്ത് തന്നെ ഇവിടേക്ക് ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ അത് തോന്നുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ ഇവിടെ ആവശ്യത്തിന് തിരക്കുണ്ട്. അപ്പോൾ ഈ ഗോപുരത്തിൽ കയറാൻ, 20 നിലയുള്ള ഗോപുരത്തിൽ കയറാൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിഫ്റ്റിലാകെ 20 രൂപയേ ഉള്ളൂ. പക്ഷേ അതിൽ കയറാനുള്ള ആൾക്കാരുടെ ക്യൂ വളരെ കൂടുതലാണ്. തൽക്കാലം ആ ലിഫ്റ്റിൽ കയറുന്നത് ഒഴിവാക്കി. ഇനി ഇവിടെ അധികം സമയം കളഞ്ഞതിൽ കാര്യമില്ല. ശിവൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് പോവുകയാണ്. ഏകദേശം 123 അടി ഉയരമുള്ള ശിവൻ്റെ പ്രതിമയാണിത്. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമയവും സൂര്യപ്രകാശം ഇതിലേക്ക് പതിക്കുന്നുണ്ട്. അതിനാൽ ഒരു പ്രത്യേക തിളക്കം ഈ പ്രതിമയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ശ്രീരാമൻ്റെ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ കാലവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു ഐതിഹ്യമുണ്ട്. Thank you.
ഇവിടെ ഒരു കേ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി എന്താണെന്ന് അറിയാൻ പറ്റും. കഥ ഇങ്ങനെയാണ്. ആത്മലിംഗം ലഭിക്കുന്നതിന് വേണ്ടി രാവണൻ ശിവനെ തപസ്സു ചെയ്തു. ആത്മലിംഗം സ്വന്തമാക്കിയാൽ താൻ അമരനും അജയനുമായി തീരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ശിവനിൽ നിന്നും ആത്മലിംഗം രാവണൻ സ്വന്തമാക്കി. ലിംഗം നൽകുന്ന സമയത്ത് ശിവൻ രാവണനോട് പറഞ്ഞിരുന്നു, അത് ഒരിക്കലും തറയിൽ വെക്കരുത്, വെച്ച സ്ഥലത്ത് നിന്ന് അത് ഉറച്ചു പോകുന്നതാണ്. രാക്ഷസനായ രാവണൻ ലോകത്തിന് സർവനാശം വരുത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് വിഷ്ണു അത് തടയാൻ വേണ്ടി ഗണപതിയെ നിയോഗിച്ചു. ഗണപതി ഒരു ബാലൻ്റെ രൂപത്തിൽ രാവണൻ്റെ അടുത്തേക്ക് ചെന്നു. ആ സമയം വിഷ്ണു ഭഗവാൻ സൂര്യനെ മറച്ചു വെച്ചു. സന്ധ്യയായെന്ന് കരുതിയ രാവണൻ സന്ധ്യാവന്ദനത്തിനു വേണ്ടി രാവണൻ കുട്ടിയെ ലിംഗമേൽപ്പിച്ചു. തറയിൽ വെക്കരുതെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം വിളിക്കും, അതിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഇത് തറയിൽ വെക്കുമെന്ന് കുട്ടിയും പറഞ്ഞു. തിരിച്ചു എന്ന രാവണൻ കണ്ടത് ലിംഗം തറയിൽ വെക്കുന്നതാണ്. ചതി മനസ്സിലായ രാവണൻ ലിംഗത്തെ തറയിൽ നിന്ന് ഇളക്കാൻ ശ്രമിച്ചു. ലിംഗം തറയിൽ നിന്നും ഇളകിയില്ല. പക്ഷെ രാവണൻ്റെ ശക്തിയിൽ പല ചീളുകളായി പല ഭാഗത്തും ചെറിച്ചു. അതിലൊരു സ്ഥലമാണ് മുരുടേശ്വരം.